2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തോൽക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം രാജ്യത്തെ ജനങ്ങളിൽ പ്രതീക്ഷ ഉയർത്തുകയും ദേശീയ തലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ചലനം സൃഷ്ടിക്കുകയും ചെയ്തു. കർണാടകയിലെ 28 ലോക്സഭാ സീറ്റുകളിൽ 20 എണ്ണമെങ്കിലും കോൺഗ്രസ് നേടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതിശക്തി കൂടാതെയാണ് ഞാൻ പറയുന്നത്. 2024 കേന്ദ്രത്തിൽ BJP തോൽക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി മോദി ശ്രദ്ധിക്കുന്നില്ല. മൻ കി ബാത്ത് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. വികസനമില്ലായ്മ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കെടുകാര്യസ്ഥത, വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കൽ തുടങ്ങിയ BJPയുടെ വിനാശകരമായ പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും രാജ്യത്തെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളുടെ പ്രവർത്തകർ വിശ്രമിക്കേണ്ടതില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റെങ്കിലും നേടുമെന്ന് നിങ്ങൾ പ്രവർത്തകർ ഹൈക്കമാൻഡിന് ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിലും കൂടുതൽ സീറ്റുകൾ നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 42.8% വോട്ട് ലഭിച്ചെന്നും അത് ചരിത്രപരമാണെന്നും രാജ്യത്തെ രക്ഷിക്കാൻ കർണാടകയിലെ ജനങ്ങൾ വളരെ വലിയ ഒരു ചുവടുവയ്പ്പാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനങ്ങൾ ശാന്തരും സന്തുഷ്ടരുമായാൽ BJPയുടെ സമാധാനം തകരും, അവരുടെ അസൂയയും വർദ്ധിക്കും. കർണാടകയിലെ സർക്കാർ BJP കാലത്തെ എല്ലാ അഴിമതികളും അന്വേഷിക്കാൻ തുടങ്ങിയെന്നും സത്യം ഉടൻ പുറത്തുവരുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. സാധാരണക്കാരുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് പണക്കാർക്ക് നൽകുന്ന നയങ്ങളാണ് BJP ചെയ്യുന്നത്. എന്നാൽ കോൺഗ്രസ് ജനങ്ങളുടെ പോക്കറ്റിൽ പണമെത്തുന്ന തരത്തിൽ ഗ്യാരണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2024 തെരഞ്ഞെടുപ്പിൽ 20 സീറ്റെങ്കിലും പിടിക്കാനാകുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ്.